വയനാട് പേരിയിലാണ് രണ്ട് മാവോയിസ്റ്റുകൾ പിടിയിലായിരിക്കുന്നത്. ഒരു വനിതയും ഒരു പുരുഷനുമാണ് പിടിയിലായത്. ഇന്നലെ തണ്ടർബോൾട്ടുമായി ഏറ്റുമുട്ടിയ സംഘത്തിലുള്ളവരാണ് പിടിയിലായതെന്നാണ് സൂചന. സംഘത്തിലുള്ള മറ്റ് രണ്ടുപേർ രക്ഷപ്പെട്ടു. ഇവരിൽ ഒരാൾക്ക് വെടിയേറ്റു എന്ന വിവരങ്ങളും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ചപ്പാരത്ത് കോളനിയിൽ മാവോയിസ്റ്റുകൾ എത്തിയപ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ദിവസങ്ങളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു. ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. ഇതിൽ രണ്ടുപേർ ലുക്കൌട്ട് നോട്ടീസ് ഉള്ള ആളുകളായിരുന്നു. അവർക്കായി തെരച്ചിലൊക്കെ തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇന്നലെ പേരിയയിൽ സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി തന്നെ വയനാട്ടിലെ ചില ഇടങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസും തണ്ടർബോൾട്ടും വലിയ തെരച്ചിലുകൾ വനമേഖലയിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി 10:30 തണ്ടർബോൾട്ടും മാവോയിസ്റ്റ് സംഘവും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. കബരി തലത്തിൽ ഉൾപ്പെട്ട ചന്ദ്രു, ഉണ്ണിമായി എന്നിങ്ങനെ രണ്ടുപേര് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 മാവോയിസ്റ്റുകളാണ് ഈ പേരിയ ഭാഗത്ത് ചെപ്പാരം കോളനിക്ക് അടുത്തെത്തുകയും ചെയ്തത്. ഇതിൽ 3 ഓടി കാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ചന്ദ്രുവിന് വെടിവെപ്പിൽ പരിക്കേറ്റു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ലഭിക്കുന്നു. ഇപ്പം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട മാവോയിസ്റ്റുകളിൽ ഒരാൾക്കും ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരങ്ങളുമുണ്ട്. കബനി തലത്തിൽ ഉൾപ്പെടുന്ന മാവോയിസ്റ്റുകളാണ് ഈ എത്തിയ 5. ഇവരിലാണ് 2 പിടിയിലായിരിക്കുന്നത്. കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി വൈകിയും ഒപ്പം പുലർച്ചെ മുതൽ വീണ്ടും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ മാവോയിസ്റ്റുകളിൽ നിന്നും 2 AK-47 തോക്കുകളും 1 SLR പിടിച്ചെടുത്തത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. എന്നാൽ ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനിയും നൽകി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ മാവോയിസ്റ്റുകൾക്കെതിരായ ചില നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. കൊയിലാണ്ടിൽ താമസിച്ചു വന്നിരുന്ന തമിഴ്നാട് സ്വദേശിയായ തമ്പി എന്ന് വിളിക്കുന്ന അനീഷിനെ കോഴിക്കോട് റൂറൽ പോലീസ് ചൊവ്വാഴ്ച പിടികൂടിയിരുന്നു. മാവോയിസ്റ്റുകൾക്ക് ഈ സഹായങ്ങൾ എത്തിക്കുന്നവരുമായി ചില ബന്ധങ്ങളുണ്ട്. സഹായങ്ങൾ എത്തിക്കുന്നു എന്നിങ്ങനെയുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരം നടപടികൾ ഉണ്ടായത്. എന്തായാലും ഈ കമ്പമല അകത്ത് നേരത്തെ മാവോയിസ്റ്റുകൾ 1 മുമ്പ് എത്തുകയും അവിടുത്തെ വനം വികസന കോർപ്പറേഷൻ ഡിവിഷണൽ മാനേജറുടെ ഓഫീസുകൾ തകർക്കുകയും അവിടെ കമ്പ്യൂട്ടർ മറ്റ് സാമഗ്രികളും തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ഓഫീസിന്റെ ഭിത്തിയിൽ കമ്പമലയിലെ തൊഴിലാളികളുടെ ജീവൻ നിലവാരം മെച്ചപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പോസ്റ്ററുകൾ പതിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ഹാസ്പിറ്റൽ സീറ്റുകൾക്ക് മേൽക്കൂരയ്ക്ക് താഴെ ജീവിക്കുന്ന തൊഴിലാളികളുടെ ദുരിത ജീവിതത്തെ കുറിച്ചായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതിനുശേഷം വിവിധ സമയങ്ങളിലായി പല ദിവസങ്ങളിൽ ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും വലിയ നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിനൊക്കെ ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. ഇന്നലെ തന്നെ ഈ ചെപ്പാരം കോളനിയിലെ അനീഷ് എന്നയാളുടെ വീട്ടിൽ വെച്ചാണ് രൂക്ഷമായ വെടിവെപ്പ് പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഉണ്ടായത്. 3 പുരുഷനും അടങ്ങുന്ന സംഘമാണ് ഈ മൊബൈൽ ചാർജ് ചെയ്യാനായി അനീഷിന്റെ വീട്ടിൽ എത്തിയത്. ഇതിനുശേഷം ഇറങ്ങാനായി ഇവർ ശ്രമിക്കുന്നതിനിടെ പോലീസ് വീട് വളഞ്ഞ് ഇവരെ ഇവർക്കെതിരായ നടപടികൾ കൈക്കൊള്ളുകയായിരുന്നു. പോലീസ് വീടിന് മുറ്റത്തേക്ക് എത്തിയപ്പോൾ തന്നെ മാവോയിസ്റ്റുകൾ അകത്തു നിന്നും പലതവണ പോലീസിന് നേരെ വെടിയുതിർക്കുകയുണ്ടായി. ഈ സമയം 2 വീടിന്റെ മുൻവശത്തെ മുറിയിലും ബാക്കി ഉണ്ണിമായും ചന്ദ്രവും അടങ്ങുന്ന, അതായത് പിടിയിലായ മാവോയിസ്റ്റുകൾ അടുക്കള ഭാഗത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഈ പോലീസിന്റെ നീക്കം വന്നപ്പോൾ ഇവരുടെ തോക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ 2 എളുപ്പത്തിൽ കീഴടക്കാൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 2 കാട്ടിലേക്ക് വളരെ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. കബരി തലത്തിൽപ്പെട്ട സുന്ദരി, ലത എന്നീ മാവോയിസ്റ്റുകളാണ് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അനീഷിന്റെ വീട്ടിനുള്ളിൽ വളരെ രൂക്ഷമായ വെടിവെപ്പാണ് ഉണ്ടായത്. അനീഷിന്റെ 2 കുട്ടിയും അമ്മയും സഹോദരനും ഭാര്യയും ഈ സമയം ആ വീടിനകത്തുണ്ടായിരുന്നു. ഈ വീട്ടിലുള്ള ആളുകൾ വെടിവെപ്പ് നടക്കുമ്പോൾ വീടിന്റെ ബാത്റൂമിൽ അഭയം തേടിയാണ് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തിങ്കളാഴ്ച സ്ത്രീകൾ, 3 വീട്ടിലെത്തി ആവശ്യമുള്ള സാധനങ്ങളുടെ, ഈ പലചരക്ക് പച്ചക്കറി സാധനങ്ങളുടെ ലിസ്റ്റ് നൽകി മടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി ഈ സാധനങ്ങൾ ശേഖരിക്കാനെന്ന പേരിൽ സ്ഥലത്തെത്തുകയും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനുള്ള മൊബൈൽ ഫോൺ കുത്തിയിടുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും വലിയ ഒരു ഭീഷണിയുടെ മുന്നിലേക്കാണ് ഈ പ്രദേശങ്ങൾ നീങ്ങിയത്. തണ്ടർബോൾട്ടും പോലീസും ഈ അതിർത്തി മേഖലകൾ ഏതാണ്ട് പൂർണ്ണമായി
അരിച്ചുപെറുക്കിയുള്ള സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊറിയർ സംഘാംഗം, അതായത് ഈ മാവോയിസ്റ്റുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു സംഘാംഗത്തെ ഇന്നലെ കോഴിക്കോട്ട് നിന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് എന്നും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഈ അത്യാധുനിക ആയുധങ്ങളോടെ ഈ വലിയ തോക്കുകൾ ഒക്കെ അടക്കമുള്ള ആളുകളുടെ, മാവോയിസ്റ്റുകളുടെ പ്രവർത്തന മേഖലയാണ്. അവർ വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്, അവർക്ക് പലവിധ ലക്ഷ്യങ്ങളുണ്ട്. അത്തരത്തിൽ തണ്ടർബോൾട്ടും ഈ സ്പെഷ്യൽ സംഘവും ഒക്കെ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ടോ? തീർച്ചയായും പോലീസും പോലീസും തണ്ടർബോൾട്ടും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പരിശോധനകളാണ്, ഈ ഹെലികോപ്റ്റർ സഹായത്തോടെയുള്ള പരിശോധനകൾ വരെ കാട്ടിൽ നടത്തിയിരുന്നു. കാരണം ഈ കമ്പമല ഭാഗത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ സാന്നിധ്യമാണ് ഈ മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. പല ദിവസങ്ങളിലും മാവോയിസ്റ്റുകൾ പുറത്തെത്തുകയും ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക, ഒപ്പം അവശ്യ സാമഗ്രികളുടെ പട്ടിക നൽകി മടങ്ങുക, ഒപ്പം വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള അവശ്യ സാമഗ്രികൾ ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ചെയ്തു വരികയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ മാവോയിസ്റ്റുകളുടെ അടിക്കടിയുള്ള വരവ് മൂലം തങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി മാറിയിരിക്കുന്നുവെന്ന പരാതിയും ഈ കമ്പമല ഭാഗത്തെ തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിരുന്നു. തങ്ങളെ സഹായിക്കാനെന്ന പേരിലാണ് വരുന്നതെങ്കിലും തങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടമാവുന്നു, നിരന്തരമായ പോലീസ് നിരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഈ നാട്ടിലെ നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മേഖല അടക്കം പൂർണ്ണമായ ഒരു പോലീസ് നിരീക്ഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായാണ് ഈ മാവോയിസ്റ്റുകൾക്ക് സഹായം എത്തിക്കുന്ന തമ്പി എന്നയാളെ ഇന്നലെ പോലീസ് പിടികൂടുകയും ചെയ്തത്. കാരണം ഇവർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന ആളുകളെ കൃത്യമായി പോലീസ് നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുകയും തമ്പി ഇന്നലെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും തമ്പിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കബനി തലത്തിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്തായാലും ആ കബനി തളത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായവരും. അവരാണ് പോലീസിന് നേരെ വെടിവെച്ച ശേഷം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ വലിയ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നാലംഗ തണ്ടർബോൾട്ട് സംഘം, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നാലംഗ തണ്ടർബോൾട്ട് സംഘമാണ് ഏറ്റുമുട്ടിയത്. ഈ വലിയ വെടിവെപ്പുണ്ടായിന്നാണല്ലോ പറയുന്നത് അനീഷ്, അങ്ങനെയാണല്ലോ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വീട്ടുകാരുടെ നിലയൊക്കെ സുരക്ഷിതമാണോ? അവരും വല്ലാത്ത ഭയചകിതരായിരിക്കും സ്വാഭാവികമായും. ആ മേഖലയിലുള്ള ജാഗ്രത എത്രത്തോളമുണ്ട്? തീർച്ചയായും അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ് ഈ ചെപ്പാരം പോലുള്ള. അനീഷ് കേൾക്കാമോ? ഏതായാലും രണ്ട് പേർ പിടിയിലായി. ചന്ദ്രുവും ഉണ്ണിമായയും ഇവർക്ക് ആയി തെരച്ചിൽ നോട്ടീസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തണ്ടർബോൾട്ടുമായി ഒരു ഏറ്റുമുട്ടുകയായിരുന്നു, തുടർന്ന് ഇവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ഒരു വനിതയും ഒരു പുരുഷനുമാണ്. വയനാട് പേരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസിന്റെ തണ്ടർബോൾട്ടിന്റെ സ്പെഷ്യൽ ടീമിന്റെ ഒക്കെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ, അവിടെ വലിയ വെടിവെപ്പുണ്ടായി. വീട്ടുകാർ ബാത്റൂമിൽ ഒളിച്ചിരുന്നാണ് ഈ വീട്ടുകാർ രക്ഷപ്പെട്ടത് എന്ന വിവരവും ഈ ഘട്ടത്തിൽ MS സനീഷ് കുമാർ നൽകുന്നുണ്ട്. നമുക്ക് മറ്റേ